ഉള്ള ഇന്റർവ്യൂ വീഡിയോ യൂട്യൂബിൽ ഉണ്ട്. അതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ മധുപാൽ കൃഷ്ണ പ്രവീൺ പ്രണവിന്റെ കസിൻ എന്ന ഐഡിയിൽ നിന്നും ഒരു കമന്റ് കാണാം. പ്രവീൺ പ്രണവ് ഇഷ്യൂ ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഇതിന് പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനെതിരെ വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് തൊട്ട് നമ്മൾ കണ്ടിരുന്ന വീഡിയോസ് ഇപ്പൊ വീണ്ടും അവർ ചെയ്തു വെച്ച പണ്ടത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണുന്ന സമയത്ത് പലതിലും എന്തൊക്കെയോ ഒളിഞ്ഞും മറഞ്ഞും പറയാതെ പറയണതുപോലെ അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പല 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 കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ പണ്ട് നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ്, ഒന്നും മനസ്സിലില്ലാത്ത സമയത്ത് കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ്, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ്, ഇപ്പം സെയിം വീഡിയോസ് നമുക്ക് സജഷനിൽ വരുന്ന സമയത്ത്, നമ്മൾ കാണുന്ന സമയത്ത്, അതിനുള്ളിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും കേൾക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും എന്താ പറയാ, ചെറിയ ചെറിയ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുകയാണ്. അതായത് ഇവർ തമ്മിൽ അന്നേ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ. ഇത് തന്നെയാണ് എല്ലാവരും, ഇത് കാണുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഇപ്പം തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അപ്പോ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പൊ വന്നതല്ല, കുറച്ച് നാളെ മുൻപ് നമുക്കറിയാം കീർത്തന ഹാഫ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഇവരുടെ കൂടെ കുറെ നാളെ മുൻപേ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ അത് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടി കൊടുത്ത ഇന്റർവ്യൂല് വ്യക്തമായിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ഭാഗത്ത് ഇവര് കാരണം ആ കുട്ടിക്ക് ഭയങ്കര സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കല്യാണത്തിന് ക്ഷണിക്കാത്ത എന്തുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങള് ആ കുട്ടി ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിന് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു കമന്റ് ഇവരുടെ ബന്ധുവായ ഒരാളിട്ട കമന്റ് ആണെന്നും ആ കമന്റില് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കമന്റ് ഇട്ടേക്കുന്നത് രണ്ടു മൂന്ന് മാസം മുമ്പാണ്, രണ്ടു മൂന്ന് മാസം മുമ്പുള്ള ഇന്റർവ്യൂവിൽ ഇട്ടേക്കുന്ന കമന്റാണ്. ഇത് നോട്ട് ചെയ്തിട്ട് പല ആൾക്കാരും ഇപ്പോ ഈ പ്രശ്നം വന്ന സമയത്ത് പലരുടെയും കമന്റ് ബോക്സിൽ ഈ ഒരു കാര്യം വന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മൂപ്പൻസ് ബ്ലോഗിന്റെ വീഡിയോയിലാണ് ഞാൻ ഇന്നലെ ഇത് കാണുന്നത്. അപ്പൊ നമുക്ക് ആ കമന്റ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ആ കമന്റിൽ വ്യക്തമായിട്ട് ഇത്രയും നാളും മുൻപിട്ട കമന്റിൽ ഇവരെ പറ്റിയിട്ട്, ഇവരുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ്, പ്രവീൺ നല്ലതാണോ പ്രണവ് നല്ലതാണോ, ഇവരെല്ലാവരും ഒരുപോലെ എന്താ പറയാ ഇവരുടെ മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ റിലേറ്റീവ് ആണെന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇട്ടേക്കുന്നത് കമന്റ്. ഇന്റർവ്യൂ വീഡിയോ യൂട്യൂബിൽ ഉണ്ട്. അതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ മധുപാൽ കൃഷ്ണ പ്രവീൺ പ്രണവിന്റെ കസിൻ എന്ന ഐഡിയിൽ നിന്നും ഒരു കമന്റ് കാണാം. മുഴുവനും വായിച്ചു നോക്ക് കേട്ടോ, എല്ലാവരെയും തനിക്കുണം അറിയാം. മധുപാൽ കൃഷ്ണ അതിന്റെ റിപ്ലൈ ആയി ഒരുപാട് കമന്റ്സും കാണാം. കുറച്ച് സ്ക്രോൾ ചെയ്യിട്ടോ, നോ ദ ട്രൂത്ത്. മേ ബി ഇത് ആരോ പറയാൻ ആഗ്രഹിച്ചിട്ട് തന്നെ എൻ്റെ കമന്റ് ബോക്സിലിട്ട കമന്റാണ്. നമുക്ക് ആ ഒരു കമന്റിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആ കമന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആ കമന്റ് വായിക്കാം. അതിനുശേഷം ആ കമന്റ് താഴെ അവരോട് റിപ്ലൈ നിങ്ങൾ നോക്കണം. നമുക്ക് നോക്കാം, ഇതാണ് ആ വീഡിയോ. ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ്. എൻ്റെ ഫാമിലി എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നിയമസഹായമുള്ളത് കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു. അതൊരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയാണ് അതിനകത്ത് കാണുന്നത്. പെൺകുട്ടിയാണ് അത്, ബാക്കിയുള്ള കാര്യം വാട്ട് ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് നോക്കണം. ഈ കമൻറ്റ് വന്നേക്കുന്നത് 2 മന്ത്സ് അഗോ, 2 മാസത്തിന് മുമ്പ്. ഇപ്പോഴത്തെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്തല്ല, 2 മാസത്തിന് മുമ്പിട്ട കമന്റാണ്. എന്താണെന്നൊക്കെ ചോദിക്കും. പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം, അല്ലാതെ ഒരു കുടുംബത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ. ഇങ്ങനൊരു കമന്റില് അവര് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അത് കഴിഞ്ഞ ശേഷം ഇതിന് താഴെ ഒരുപാട് പേര് വന്നിട്ട് നിങ്ങളൊരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒന്നും അവിടെ ഇവിടെയും തട്ടാതെ പറയാതെ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അധിക്ഷേപിക്കുന്നത് പോലെ എന്തിനാണ് ഇങ്ങനെ വന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവര് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയണം. ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണ്. ഇവരുടെ എന്താ പറയണത്, ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്ന് പറഞ്ഞാല് അത്രയും അടുത്ത റിലേറ്റീവ് ആണ് വന്നിട്ട് കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ കമന്റ് ഒന്ന് പറയാം, എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കുക, ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും. ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് ഒരു സഹോദരൻ, പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത്, ഒരു സഹോദരിയുണ്ട്, അതാണ് എൻ്റെ അമ്മ. അഥവാ പ്രവീൺ പ്രണവ് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്നു എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ അമ്മ. എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അതൊക്കെ
അതൊക്കെ ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി, ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിംഗ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ടാങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ. പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. ചേട്ടനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടുപോകുന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം അവിടെ തിരക്കിലെല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്ന് എനിക്കറിയാവുന്ന ഉള്ളത് കൊണ്ട് Three more reasons to enjoy your favorite Cadbury Dairy Milk. Fruit and Nut, Roast Almond. അല്ല, ഞാൻ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും വേണം. അവർ സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഇവര് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ചില പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. ഇന്നലെ പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ ഈ മക്കളെ വേർതിരിച്ച് കാണാന്ന് പറയുന്ന ആ ഒരു കേസിൽ പെൺകുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് പെൺകുട്ടികളെ എന്താണ് പറയേണ്ടത്, അവരോടൊരു ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ മതി നമ്മുടെ കുടുംബത്തിൽ, പെൺകുട്ടികളെ എന്ന് പറയുന്ന ഒരു ഭാരമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവര് പറയണത് ഇവരുടെ കുടുംബത്തിൽ ഈ പെൺകുട്ടി ജനിച്ച സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്നും, അതായത് ഈ പ്രവീണിന്റെ അച്ഛന്റെ അവരുടെ ബ്രദേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള മോശം അനുഭവവും കാര്യങ്ങളും ഉണ്ടായതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ബ്രദറിനെ മാറ്റിയിട്ട് കൊണ്ടുപോയി നിർത്തുകയും ഇവരെ കാണിക്കാത്ത രീതിയിലേക്ക് അവരെ വേർതിരിച്ച് നിർത്തുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എന്നിട്ട് ഇവരെ കാണാൻ പോകുന്ന സമയത്താണെങ്കിലും അവിടെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വീട് കയറി ആക്രമണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതില് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞത് നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഇവരുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന 2 മാസത്തിന് മുമ്പ് തൊട്ട കമന്റാണ്. ഇതിൽ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്, നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ ചിലപ്പം മേ ബി ഇനി വരുന്ന അപ്കമിങ് ഡേയ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കോൺട്രവേഴ്സീസ് ഒക്കെ വന്നേക്കാം മേ ബി, എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പായിട്ട് കമന്റാണ്. എന്നിട്ട് ഇറ്റ്സ് ഓൾസോ പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസ് അറിയാം ആ നാട്ടുകാർക്ക് എന്ന് പറയുന്നു. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവരുടെ നാട്ടിൽ അന്വേഷിച്ചാല് അത്യാവശ്യം എല്ലാവർക്കും ഇവരെ പറ്റിയിട്ട് അറിയാം. പക്ഷെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളോടാണ് ഞാൻ പറയുന്നത്, ആരെയാണെങ്കിലും നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, അതായത് ഇന്നലെ പ്രവീണിന്റെ വീഡിയോ വന്ന സമയത്ത് ഓക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, പ്രവീണിന്റെ ഭാഗത്ത് ഇവര് തമ്മിൽ എന്ത് ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എല്ലാം ഓക്കെ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മൃദുലയ്ക്കെതിരെ വന്ന ഡൊമസ്റ്റിക് വയലൻസ്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്കെതിരെ വന്ന ആ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന കാര്യം ശിക്ഷാർഹമാണ്, അതിനെതിരെ നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ്, കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇനി എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും നമുക്ക് പറ്റത്തില്ല. ആ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ചെയ്യണ പല കാര്യങ്ങളും, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഞാൻ ഇന്നലെ തന്നെ ചോദിച്ചു. നിങ്ങള് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ എന്താ പറയേണ്ടത്, ഇന്ന് ഇനിയിപ്പം എനിക്കറിഞ്ഞുകൂടാ ആദ്യത്തെ ദിവസം പ്രവീൺ ഒരു വീഡിയോ ഇട്ടപ്പോ എന്താ പറയുക, കൊച്ചുവിനെതിരെ അവർക്കെതിരെ പോയിട്ട് കമന്റ് ഇട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൊച്ചു വീഡിയോ ഇട്ടപ്പോ അവരെ ഇതാക്കിക്കൂടെ മൃദുലേനും അത്രയും മോശം രീതിയിൽ, അത്രയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സുകളും കാര്യങ്ങളും നിങ്ങൾ ഇട്ടു. ആ കമന്റ്സുകളും കാര്യങ്ങളും അത് കാരണവും അതുപോലെ തന്നെ അത്രയും സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അവിടെ പോവുകയും ചെയ്തു. സബ്സ്ക്രൈബേഴ്സ് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഫുൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പ്രവീണിന്. അതുകൊണ്ട് അവർക്ക് ഫോഴ്സ്ഡ് ആയിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ടി, സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കേണ്ടി വന്നു. അവരെന്ത് ചെയ്തു, എല്ലാ പ്രൂഫുകളും കാര്യങ്ങളും അവരുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ടുള്ള അത്രയും കാര്യങ്ങൾ, ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യങ്ങൾ അടക്കം എടുത്തിട്ട് അവരെല്ലാം അങ്ങ് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നേരം മൃദുലേനെ അത്രയും മോശം രീതിയിൽ തെറി പറഞ്ഞുകൊണ്ടും കുടുംബം കലക്കി എന്ന് പറഞ്ഞുകൊണ്ടും വന്ന അതേ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് കൊച്ചുവിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൊച്ചുവിനെ മഹാനായി പൂജിച്ചുകൊണ്ടിരുന്ന ആൾക്കാര്
നേരെ തിരിഞ്ഞ് അവരെ സബ്സ്ക്രൈബ് ചെയ്തു. ഈ കൊച്ചുവിനെ എന്ത് ചെയ്തു? അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി ആണല്ലോ. 100,000 പേരും സബ്സ്ക്രൈബേഴ്സ് ആണ് പെട്ടെന്ന് തന്നെ കൊച്ചുവിന്റെ അടുത്ത് നിന്ന് പോയത്. അതേ സബ്സ്ക്രൈബേഴ്സ് ആണ് അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ദിവസം ഈ നമ്മുടെ പ്രവീണിനെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊച്ചുവിനെ സബ്സ്ക്രൈബ് ചെയ്തത്. അതേ ആൾക്കാര് പിറ്റേ ദിവസം ഇവനെ ഇത് ചെയ്യുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊക്കെ ഇതൊരു ജീവിതമായിട്ട് കൂടെ നടക്കുവാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യമേ ഇന്നലെ ഒരു കാര്യം പറഞ്ഞതാണ്, ഇവര് റിയൽ ലൈഫും റിയൽ ലൈഫും വെവ്വേറെയാണ്. ഇവർ ഇപ്പൊ ഇടണ കാര്യങ്ങളാണെങ്കിലും ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യങ്ങൾ ഒഴിച്ചാല് ഇവര് പറയണ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ എന്താണ് ഇപ്പൊ നടക്കണേന്നും നമുക്ക് ഒരു എത്തും പിടിയില്ലാത്ത കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാം. നിങ്ങള് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ, അതായത് ഇങ്ങനെയുള്ള ഇത്രയും പേഴ്സണൽ ലൈഫിൽ കയറി 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 പോവാതെ മൃദുലയുടെ കാര്യവും ഡൊമസ്റ്റിക് വയലൻസും നമുക്ക് മാറ്റി നിർത്താം. അത് നമുക്ക് ഒരിക്കലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനുള്ള തെളിവുകളടക്കം അവർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവര് എന്താ പറയുക, ആ മൃദുല കരയുന്നതും കാര്യങ്ങളും ഒക്കെ ഒരു തെളിവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കാരണം അല്ലാതെ അവിടെ ആ കുട്ടിക്ക് കിടന്ന് കരയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സമയത്ത് ആരും അങ്ങനെ കിടന്ന് കരയെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ഇപ്പോൾ ഇപ്പോഴും മൃദുലേനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തൊക്കെയാണെങ്കിലും ഇവരുടെ ഫാമിലിയിൽ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ തുടങ്ങിയതല്ല, ഇതിനു മുൻപേ തുടങ്ങിയ പ്രശ്നങ്ങളാണെന്ന് ഈ കമന്റ്, ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ച കമന്റിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവര് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇവര് തമ്മിൽ എന്ന് വെച്ചാല് ഇവരുടെ ഫാമിലിയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രവീണും പ്രണവും തമ്മിൽ തന്നെ ഇതിനു മുൻപ് തന്നെ തെറ്റിയിട്ടുണ്ട്, അടിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതായിട്ട് കമന്റിലൊക്കെ കണ്ടു. അത് മാത്രമല്ല, ഈ ഇവര് തമ്മിൽ ഒരു എന്താ പറയാ, എനിക്ക് കേട്ടിടത്തോളം ഒരു പണ്ടത്തെ ആ ഒരു കൾച്ചറും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത് പോലെ, അതായത് ഭയങ്കരമായിട്ട് പെണ്ണാണ് എന്നുള്ളൊരു വേർതിരിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പെൺകുട്ടിയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവരെ വേറെ തന്നെ വളർത്തുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ എത്രയും പ്രാചീന കാലത്തുള്ളൊരു സ്വഭാവമാണല്ലേ. അപ്പൊ അത്രയും പ്രാചീനമായിട്ടുള്ള കാലത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം ആണ് ഇവർക്ക് എന്നാണ് എനിക്ക് ഈ സത്യം പറഞ്ഞ ഈ കമന്റിൽ ഇവര് പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നു, എടോ ഈ പറയുന്നത് ഈ പ്രവീണിന്റെ അച്ഛന്റെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ്, ഫേക്ക് അല്ല എന്ന് ആ കുട്ടി പറയുന്നു. കബളിപ്പിച്ച് ജീവിക്കണം, ഇവരെ കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നല്ലോ, ഇവിടെയാണ് വീണ്ടും ഭയത്തിന് അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതാണ് എന്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഈ പ്രവീണിന്റെ പ്രണവിന്റെയൊക്കെ അപ്പൂപ്പൻ, അച്ഛന്റെ അച്ഛൻ, ഇവരുടെ അമ്മയുടെ അച്ഛൻ 7 മാസമായി മരിച്ചിട്ട് ഇന്നേ വരെ അവരാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അവ അപ്പോൾ മരിച്ചു എന്ന്? കാശ്മീർ ട്രിപ്പിന്റെ ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യന്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പോ ഇതിൽ ഇവര് പറയുന്ന വേറൊരു കാര്യം കൂടിയാണ്, ഇവരുടെ കൂടെ കുറച്ച് നാള് മുൻപ് വരെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു വീഡിയോയില്. പക്ഷെ ഇവര് കാശ്മീർ ടൂറും കാര്യങ്ങളും പോയ സമയത്താണ് അപ്പൂപ്പൻ മരിക്കണത്. അവരെവിടെയും ഒരു വാക്കുകൊണ്ട് പോലും ഇങ്ങനെ ഒരു അപ്പൂപ്പൻ മരിച്ചു എന്നോ കാര്യങ്ങളോ ആദ്യം പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഈ കമന്റോ കാര്യങ്ങളോ കണ്ടിട്ടാണോ എന്താണോന്ന് അറിയില്ല, കുറെ നാള് കഴിഞ്ഞ ശേഷം വീഡിയോയില് അവര് ഇങ്ങനെ ഇത് പറഞ്ഞു എന്നും കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ അപ്പൂപ്പൻ മരിച്ചോ. ഇപ്പോ ഇവരുടെ അച്ഛൻ അനിയനെയും വ്ലോഗില് കാണിക്കാറില്ലല്ലോ. 7 മന്ത്ായി അപ്പൂപ്പൻ പോയിട്ട്. എടാ ഒരു ഡൗട്ട്, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു കണക്ഷനും ഇല്ലേ? കണക്ഷൻ ഒന്നുമില്ല. വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഇങ്ങനെ ഒരു പെങ്ങൾ ഉള്ളത് അവർ പറയാറില്ല. പിന്നെ അല്ലേ കല്യാണം? ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും. എല്ലാവരും ഒന്നും എല്ലാവരെയും എന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് അറിയത്തില്ല. കർമ്മയാണോ? പ്രവീൺ അനിയൻ കൊച്ചു എന്റെ മാമൻ എന്ന് പറയുന്ന പ്രതി ഇവരൊക്കെ ഉണ്ടായിരുന്നു വീട് കയറി ആക്രമിക്കാൻ. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇവര് ഇവരുടെ ബന്ധുക്കളായിട്ടാണെങ്കിലും ഇവർക്ക് ഇവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഇല്ല എന്നാണ്. ഇവര് തമ്മില് ഇവരുടെ വീട്ടിലും പ്രശ്നങ്ങളാണ്, ഇവരുടെ ബാക്കിയുള്ള റിലേറ്റീവ്സുമായിട്ടും പ്രശ്നങ്ങളാണ്, മൊത്തത്തിൽ ഒരു പ്രശ്ന കുടുംബമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മൊത്തത്തിൽ പ്രശ്നമാണ് ഇവരുടെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇവരുടെ പേഴ്സണൽ കാര്യമാണ്, ഫാമിലി മാറ്ററാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് വന്നൊരു കമന്റാണ്. അത് മാത്രമല്ല, പബ്ലിക്കായിട്ടാണ് ഇവർ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടേക്കുന്നതും. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഗേൾ ഈസ് കറക്റ്റ്. മേ ബി ഈ കമന്റ് കണ്ടിരിക്കാം. അവർ ഒരു വീഡിയോ ഇട്ടു, ദേ ആർ വെയറിൻ ഹാവിൻ ഓണം എന്ന തമ്മിലായിട്ട്, അതിൽ അപ്പൂപ്പന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ,
എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഇതൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ വ്യൂവേഴ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിന് ഉത്തരമില്ല, ഞങ്ങൾക്ക് പറയുന്ന പോലീസ് ചോദ്യം കൃത്യമായി മറുപടി ഇല്ല. എന്തിനാണ് ഇവർ ചെയ്യുന്നുള്ള ഒരു മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ചു തന്നു എന്ന് പറയുന്നു. 7 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ചോദിച്ചാൽ ഇനിയും കള്ളം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ആ കമൻറ്റ് നോക്കി അറിയാം. എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, യു സെഡ് ഇറ്റ്, ബ്ലൈൻഡ് ഫാൻസ് ഓൾസോ ഓക്കെ. അപ്പോൾ ഇതിൽ ഈ കമന്റ് മൊത്തത്തിൽ വായിക്കുന്ന സമയത്താണെങ്കിലും മടിയിൽ കുറെ കമന്റ്സ് അതിന് റിപ്ലൈ ചോദിച്ചുകൊണ്ടും കുറെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അവർ റിപ്ലൈ കൊടുത്തതും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ കേട്ടത്. അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ പ്രവീണും ഇവരും അടക്കം തന്നെ വീടുകേരി ആക്രമണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അത് മാത്രമല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലാന്നും, അതുപോലെ ഈ പ്രവീൺ ആണെങ്കിലും നല്ല പുള്ളിയല്ല, പ്രണവ് ആണെങ്കിലും നല്ല പുള്ളിയല്ല, ഇവരുടെ വീട്ടുകാരാണെങ്കിലും നല്ല പുള്ളിയല്ല എന്നാണ് ഈ കമന്റിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ കാണുന്ന വീഡിയോസിലുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, ഇവരാരും നല്ല ആൾക്കാരല്ല. അതുപോലെ ഈ അപ്പൂപ്പ മരിച്ചിട്ട് പോലും വീഡിയോസിലാണെങ്കിലും ഒരു വാക്കുപോലും പ്രവീൺ ആണെങ്കിലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവർക്കെല്ലാം അറിയാം. അത് അങ്ങനെയുള്ള, അതായത് ഇവര് പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസക്ക് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവരെ പറഞ്ഞ് പോർട്രേറ്റ് ചെയ്തിട്ട് ആ കമന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര നാളും കണ്ട കാര്യങ്ങളല്ല ഇവരുടെ റിയൽ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ. ഇപ്പോഴും റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല. ഇവരിട്ട ഇവരിപ്പം പബ്ലിക് ആയിട്ട് ലാസ്റ്റ് പ്രവീണാണ് വീഡിയോ ഇട്ടേക്കുന്നത്, അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ജഡ്ജ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നതും. നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇതിൽ ഞാൻ എപ്പോഴും പറയും, എന്തൊക്കെയാണെങ്കിലും മൃദുലയെ ചവിട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരുടെ അച്ഛനമ്മയുടെ ഭാഗത്ത് നിന്ന് നിൽക്കാൻ പറ്റില്ല. ഇവരുടെ എന്തൊക്കെ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ശരി. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും, ഒരു ഗർഭിണിയായിട്ട് നിൽക്കണം, ആ ഗർഭിണി എന്ന് മാത്രമല്ല ഒരു 5 ദിവസം മാത്രം ബാക്കി നിൽക്കേം, പ്രസവിക്കാൻ ബാക്കി നിൽക്കുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അതുപോലെ തന്നെ അവരെ മോശം രീതിയിൽ ചവിട്ടുക, കാര്യങ്ങൾ ഉപദ്രവിക്കുക, അവരെ മെന്റലി പോലും തളർത്തുക എന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണ്, ചവിട്ടുന്നത് മാത്രമല്ല. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ചവിട്ടി എന്നൊക്കെ പറയണത് അത്രയും എന്താ പറയാ, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചവിട്ട് കിട്ടിയ ആളെങ്ങനെയാണ് ഇരുന്നിട്ട് കരയണെന്നൊക്കെ പറയുന്നുണ്ട്. ചവിട്ട് കിട്ടി അവിടെ വേറെ ഒരു നിക്കക്കലി ഇല്ലാത്ത നിൽക്കണ ആൾക്കാർ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പം എന്താ പറയണത്, അവരുടെ സിറ്റുവേഷൻ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അവർക്ക് എന്താണ് സംഭവിച്ചത്. അവര് എന്താ പറയാ, വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഇനി ഈ വീഡിയോക്ക് പിന്നിലെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇനി എനിക്കറിഞ്ഞൂടാ. പ്രണവിന്റെ ഭാഗത്തു നിന്നൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും വരുമോ വരൂലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം. നമ്മുടെ സാധാരണമായിട്ട് കാണുന്നവരാണെങ്കിൽ